നമസ്കാരം. ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മഴ സാധ്യതാ പ്രവചനം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഇവിടെ നിന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇവിടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ മഴയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശങ്ങളും ഇപ്പോൾ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അടുത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉയർന്ന തിരമാല ജാഗ്രത നിർദ്ദേശം. കേരള തീരത്ത് 25 മുതൽ 2023 രാത്രി 11 വരെ 0.5 മുതൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനി കേരളത്തിലെ മഴ സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ വിവിധ ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 25ാം തീയതി 15 ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 26ാം തീയതിയും 15 ഇടുക്കി ജില്ലകളിൽ ഇപ്പോൾ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.